ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോയിലേക്ക് തന്നെയല്ല, എൻ്റെ പുതിയ ഗാർഡനിലേക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം പറയട്ടെ. ഞാനും ഹസ്ബൻഡും കൂടി പുതിയ വീട്ടിലോട്ട് വന്നിട്ട് ഒരു വർഷം ആകുന്നതേ ഉള്ളൂ. നിങ്ങളെൻ്റെ പഴയ കൃഷിത്തോട്ടം കണ്ടതൊക്കെ ഓർക്കുന്നുണ്ടോ? ഓ, 4 വർഷം കൊണ്ട് ഞാനത് ഭയങ്കര ഫോറസ്റ്റ് പോലെ ഒരു കൃഷിത്തോട്ടം ആക്കിയതായിരുന്നു. എൻ്റെ കൊച്ചുമക്കളാണെങ്കിൽ പറയും അമ്മച്ചിയുടെ ഫോറസ്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും അതിനകത്ത് കയറുമായിരുന്നു. എനിവേ, ഇവിടെ ബാക്ക്യാർഡൊക്കെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ കൃഷിത്തോട്ടമായിട്ടൊന്നും ഇല്ല. എനിക്കാണെങ്കിൽ എന്തെങ്കിലും പച്ചക്കറികളും കുറച്ച് ഫ്രൂട്ട് ട്രീസും ഒക്കെ വച്ചില്ലെങ്കിൽ ഇരിക്കപ്പുറതിയും ഇല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ബാക്ക്യാർഡിൽ കുറേ വലിയ ട്രീസ് എല്ലാം പറപ്പിച്ച് കളഞ്ഞിട്ട് കുറച്ച് ട്രീസ് എല്ലാം വെച്ചിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട് ട്രീസ് എല്ലാം വെച്ചു. ഇതൊരു പോമഗ്രനേറ്റ് ആണ്, പിന്നെ ഇതൊരു പേരയാണ്. കുറേ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവിടെ ചൂട് കാരണം ഒരു കായ് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ എൻ്റെ ഡ്വാർഫ് പീച്ച് ട്രീ ആണ്, 2 പീച്ച് ട്രീസ് ഉണ്ട്. അത് ഇപ്പോൾ ഈ വർഷം കുഴിച്ചു വെച്ചതേ ഉള്ളൂ. വലിയ ചെടി ഉണ്ടായിരുന്നതാണ് ഇവിടെ, അത് മാറ്റി കുഴിച്ചു വെച്ചതാണ്. പിന്നെ ഇതൊരു മുരിങ്ങയാണ്, ചട്ടിയിലാണ് നിൽക്കുന്നത്. ഈ വർഷം കഴിഞ്ഞ കൊല്ലത്തെ മൂട്ടിൽ നിന്ന് കിളുത്തു വന്നതാണ്. നിലത്തൊന്നും കുഴിച്ചു വെക്കാനൊന്നും സമയം കൊണ്ടൊന്നും കിട്ടിയില്ല. ഇതിപ്പം നിറയെ പൂവായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ പൂവെല്ലാം ഇനിയിപ്പം കായാകുമോയെന്നറിയത്തില്ല. ഇതുവരെ കായൊന്നും ആയില്ല, പൂവുണ്ട് നിറയെ. കാരണം ഭയങ്കര ചൂടാണ്. ഇനിയിപ്പോൾ സെപ്റ്റംബർ കഴിയുമ്പോഴറിയാം അതിനകത്ത് എന്തുമാത്രം കായെല്ലാം ഉണ്ടാകുമെന്ന്. ഞാൻ ഒരു മൂട് വഴുതന ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. നിറയെ വഴുതനങ്ങ കിട്ടി കേട്ടോ, നിറയെ വഴുതനങ്ങ കിട്ടി. അത് കണ്ടോ, വഴുതനങ്ങ കായ്ച്ച് കിടക്കുന്നത്. നീളമുള്ള വഴുതനങ്ങയാണ്. എഗ് പ്ലാന്റ് എന്ന് പറയുന്ന ആ ഉരുണ്ടതല്ല, നീളമുള്ളതാണ്. ഇനി ഇപ്പം പിന്നെ ചൂടായി കഴിഞ്ഞുകൊണ്ട് ഇതിനൊന്നും വലിയ വലിപ്പമൊന്നും ഉണ്ടാകുന്നില്ല, ചെറുതായിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ സെപ്റ്റംബർ കഴിയുമ്പോൾ അറിയാം എങ്ങനെ വരുമെന്ന്. അതുപോലെ എനിക്ക് ഒരു മൂട് മിൻറ്റും ഒരു മൂട് ബേസിലുമുണ്ട്. അത് ഞാൻ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതങ്ങ് കാട് പോലെ അങ്ങ് പടർന്നു വരും. അത് ഒഴിവാക്കാൻ വേണ്ടി ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു ഫിഗ്ഗാണ്, അതിനകത്ത് ഫിഗ്ഗൊക്കെ ഉണ്ടായിട്ടുണ്ട്, കായൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അത് ഈ വർഷം കുഴിച്ചു വെച്ചതാണ്, അതുകൊണ്ട് ഇനി വലിയ വളർച്ചയില്ല. പിന്നെ ഇതെൻ്റെ കരുവേപ്പാണ്, ഒരു മൂട് ഞാൻ ചട്ടിയിൽ വെച്ചതാണ്. ഇത് ഞാൻ മുട്ടയായിട്ട് വെട്ടി നിർത്തിയതാണ്. അത് കഴിഞ്ഞപ്പം ഈ 2-3 മാസം കൊണ്ട് കിളിർത്ത് തളർത്ത് വന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഈ കരിയാപ്പിൻ്റെ കെയറിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ പീച്ചും റെഡ് ബെറിയും ലെമൺ, ഓറഞ്ച്, ഫിഗ്, മൽബെറി, ഡ്രാഗൺ ഫ്രൂട്ട്, പെർസിമൻ മുതലായ ഫ്രൂട്ട് ട്രീസ് എല്ലാം ഉണ്ട്. പിന്നെ വീടിൻ്റെ പുറകിലായി ഇതേ ഒരു 2 അടി പൊക്കത്തിൽ ഒരു റേസ്ഡ് ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ടോപ്പ് സോയിൽ നിറച്ചിട്ടാണ് കൃഷിയൊക്കെ ചെയ്തിരുന്നത്. കാര്യം പറഞ്ഞാൽ ഞാൻ മിക്കവാറും എല്ലാ സാധനങ്ങളും കുഴിച്ചിട്ടിട്ടുണ്ട്, അതെല്ലാം കിളുത്തുമൊക്കെ വന്നതാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് സിക്ക് ആയതിനാൽ ചെടികളുടെ പുറകെ ഒന്നും പോകാൻ സമയം കിട്ടിയില്ല. ഇപ്പോൾ ഹസ്ബൻഡ് ഏകദേശം നോർമലായി, അപ്പോഴത്തേന് ആണ് പയ്യെ ചെടിയുടെയൊക്കെ പുറകെ പോകാൻ തുടങ്ങിയിരിക്കുന്നത്. എങ്കിലും കോവലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കുറേ കോവയ്ക്ക പറിച്ചു, അതിൻ്റെ നല്ലതായിട്ട് പന്തലുമൊക്കെ കെട്ടി. എൻ്റെ കോവലിന് പന്തല് കെട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ വെണ്ട, ക്യാപ്സിക്കം, ബ്രോക്കളി, കോളിഫ്ലവർ, പയർ, പാവൽ, തക്കാളി, മുളക്, പടവലം, വാളവര പയർ മുതലായവയും കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞ് സെപ്റ്റംബർ ആയി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. ഈ കരിഞ്ഞു നിൽക്കുന്ന ചെടികളൊക്കെ വീണ്ടും കിളർത്തു വരും. അതുപോലെ എൻ്റെ മുന്തിരിയാണിത്, മുന്തിരിയിലാണ് കൊല കായ്ച്ചിട്ടുണ്ട്. മുന്തിരിങ്ങ ഉണ്ട്, പക്ഷേ ഇനിയിപ്പം അതിനി ഒരു പന്തൽ കെട്ടണം, ഒരു മുന്തിരിയുടെ പന്തൽ കെട്ടണം. അത് ഞാൻ നിലത്താണ് കുഴിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഭയങ്കര ഈ ഉരുളം കല്ലുകൾ കിടക്കുന്നതുകൊണ്ടുണ്ടല്ലേ, ബാക്ക്യാർഡിൽ ഉരുളം കല്ലുകളാണ് മൊത്തം ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു കുഴി കുഴിച്ചെല്ലാം ഉണ്ടാക്കാൻ വിഷമമാണ്. ഇത് റെഡ് മുന്തിരിയാണ്, മുന്തിരിങ്ങ പഴുത്തു നല്ല മധുരമുള്ളതാണ്, സീഡ്ലെസ് മുന്തിരിങ്ങ ആണ്. ഇനിയിപ്പോൾ അതിനൊരു പന്തലൊക്കെ കെട്ടണം. അതുപോലെ തന്നെ വാഴയുണ്ട്, വാഴ 4 വാഴ, 2 വാഴ നിലത്ത് വെച്ചിട്ടുണ്ട്. നല്ല നല്ല ഭംഗിയായിട്ട് വന്നതാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഭയങ്കര ചൂടായിപ്പോയി ആ സമയം, അതുകൊണ്ട് വാഴയെല്ലാം എന്തേ കരിഞ്ഞ പോലെയാണ് നിൽക്കുന്നതിൻ്റെ ഇത്, സങ്കടം വരും. അതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞിരിക്കുന്നു, പോകത്തില്ല. കാരണം അതിന് ഞാൻ അതുപോലെ നല്ലപോലെ വെള്ളമെല്ലാം ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ഒരു കൃഷിത്തോട്ടം എന്ന് പറയുന്നത്. ഒരേറ്റം തൊട്ട് കുറേ ദൂരമുണ്ട് കേട്ടോ, കുറേ നല്ല നീളത്തിൽ കിടപ്പുണ്ട്. ഒരു ഇത് 120 ഫീറ്റിലാണ് നീളമുണ്ട് ഈ തോട്ടത്തിന്. അപ്പം കുറച്ച് സ്ഥലമുണ്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട്. തേണ്ട പടവലം, ഇത് പടവലമാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കുമായിരിക്കും അല്ലേ. പടവലത്തേതേ പൂവൊക്കെ ഉണ്ടായി വന്നതാണ്, പക്ഷേ അതൊക്കെ കരിഞ്ഞ പോലെയാണ് നിൽക്കുന്നത്. പന്തലിനൊക്കെ കേമായിട്ടുണ്ട്. ഇതേലൊന്ന് കയറി കിട്ടാനാണ് വിഷമം.
പിന്നെ അതുപോലെ കോളിഫ്ലവറിൻ്റെ കുറേ ചെടികൾ ഇങ്ങനെ നിരത്തി കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കോളിഫ്ലവറാണ്, പക്ഷേ ആ സമയമായപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞു പോയതുകൊണ്ടുണ്ടല്ലോ കോളിഫ്ലവർ അങ്ങോട്ട് പോകത്തില്ല. ഇനിയിപ്പോൾ പോക്കോ എന്നറിയാൻ പറ്റില്ല, കാരണം അതുപോലെ വെയിലായതുകൊണ്ട്. പക്ഷേ മൂന്ന് മൂട്ട് ഭയങ്കര വലിയ വലിപ്പമുള്ള കോളിഫ്ലവർ എല്ലാം കിട്ടി, അതുപോലെ കുറേ ബ്രോക്കളിയും കിട്ടി. അതൊക്കെ ആ ചെടിയെല്ലാം ഞാനിപ്പം പറിച്ച് കളഞ്ഞു. പിന്നെ ഒരു മൂട് തക്കാളിയേ ഉള്ളൂ, കാരണം ഒരു മൂടിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇഷ്ടം പോലെ ഉണ്ടാകും. ഇനിയിപ്പോൾ സെപ്റ്റംബർ കഴിയുമ്പോൾ ഇതെല്ലാം നിറയെ ഉണ്ടാകും. ഇതൊരു റെഡ് പൊമോഗ്രനേറ്റ് ആണ്, അത് ഞാൻ റേസ്ഡ് ബെഡിലാണ് വെച്ചിരിക്കുന്നത്. ആ അവിടെ അത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അതുപോലെ പാവലുണ്ടായിട്ടുണ്ട്, പാവലിലൊക്കെ അങ്ങ് ഒരുപാട്, പക്ഷേ അതിൽ കരിഞ്ഞാണ് അങ്ങ് നീക്കുന്നത്. ഇലകളൊക്കെ അങ്ങോട്ട് പന്തലിലോട്ട് അങ്ങോട്ട് കയറുന്നില്ല. പക്ഷേ ഇതെല്ലാം കുഴിച്ചിട്ട് ഇച്ചിരി താമസിച്ചെല്ലാം പോയി. വളവരപ്പയറയിലൊക്കെ പൂവൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷേ കായ്ക്കണമെങ്കിൽ ഇനിയിപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ടൊക്കെ നോക്കിയാൽ മതി, കാരണം അത്രയ്ക്കും ചൂടാണ്. ഉണ്ടോ പാവലിൻ്റെ ഇലയൊക്കെ കരിഞ്ഞു നിൽക്കുന്നത്. പയറാണെങ്കിലും കുറച്ച് ആർത്തലച്ച് കയറി വരുന്നുണ്ട്. ഇനിയിപ്പം ഇനിവേ സെപ്റ്റംബർ കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ നോക്കിയാൽ മതി, കാരണം എന്നാലേ വെല്ലമൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ വെണ്ടയ്ക്ക മൂന്നാലെണ്ണം പറിച്ചു, നല്ലതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്നു. ഒരു ക്യാപ്സിക്കമും പറിച്ചു. പയറൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വർഷം ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ശരിക്കൊക്കെ ഇതൊന്നും നോക്കാനായിട്ടൊന്നുമുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ട് എൻ്റെ ശുശ്രൂഷയൊന്നും പറ്റിയില്ല. പിന്നെ ഇതങ്ങ് കിളുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ഒരു കറിവേപ്പ് ഞാൻ നിലത്ത് കുഴിച്ചു വെച്ചിട്ടുണ്ട്, അത് ചൂട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇതിന് ഒരു ഇല പോലും ഇല്ലാതെ ഞാൻ വെട്ടി നിർത്തിയതായിരുന്നു, അത്ര ഇല വന്നിട്ടുണ്ട്. ഇത് ക്യാപ്സിക്കം ഞാൻ പറിച്ചാണ്. ഒരു മുളകുണ്ട്, മുളകിലൊരെണ്ണേ ഉണ്ടായിട്ടുള്ളൂ. നിറയെ പൂക്കളുണ്ടാകുന്നുണ്ട്, പക്ഷേ ഈ ചൂട് കാരണം ഉണ്ടല്ലോ അതൊന്നും. ഇനിയിപ്പം ഉണ്ടാകണമെങ്കിൽ ഒരു മാസം കൂടെ കഴിയണം. അതാണ് ഞാൻ മറ്റേ വീട്ടിലുണ്ടായിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോഴങ്ങനെയൊക്കെ നിൽക്കുന്നു എൻ്റെ കോവലൊക്കെ. കോവയ്ക്ക നിറയെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, കിട്ടിയായിരുന്നു കേട്ടോ, ഇത്തിരി കിട്ടി. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് കിളുത്ത് നല്ലപോലെ വന്നു കഴിയുവാണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടിയേനെ. പക്ഷേ ചൂടെന്ന് പറഞ്ഞെന്നാൽ ഭയങ്കരം ചൂടാണ്. പിന്നെ അതുപോലെ എനിക്ക് റോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു പൂവാണ്. അതുകൊണ്ട് ഞാനൊരു മൂന്ന് മൂട് റോസ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ ചട്ടിയിലാണ് കുഴിച്ചു വെച്ചിരിക്കുന്നത്, കാരണം നിലത്ത് കുഴിച്ചു വെക്കാനുള്ള സമയമെല്ലാം കഴിഞ്ഞു പോയിരുന്നു, ഭയങ്കര ചൂടായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഒരു ഫോൾ സീസൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊന്ന് നിലത്ത് കുഴിച്ചു വെക്കണമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒരു മൂട് മുല്ലയുണ്ട്, അതായത് നിറയെ മുല്ലപ്പൂ ഉണ്ടായതാണ്. ഇത് കുടമുല്ലയാണ്, കുടമുല്ല നിറയെ ഇതളുകളുള്ളതാണ്. ഇപ്പോൾ ഇത് നിറയെ മുട്ടുണ്ടായി നിൽക്കുകയാണ്, ചൂടാണെങ്കിലും ഉണ്ടായിട്ടുണ്ട് നല്ലതുപോലെ. അപ്പോൾ ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം എൻ്റെ തോട്ടത്തിൻ്റെ ഗതി എന്താകുമെന്ന്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ കാണണം കേട്ടോ. ഒരുപാട് ഗാർഡനിങ് ടിപ്സും അതുപോലെ വർക്കിംഗ് ലേഡീസിനെ എളുപ്പത്തിൽ നല്ല നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള റെസിപ്പികളും ഒക്കെ ഉണ്ട്. കൂടാതെ എനിക്ക് യാത്ര ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് യാത്രാ വിവരണങ്ങളും ഞാൻ ഇടാറുണ്ട്, കാരണം ആർക്കെങ്കിലും എവിടെയെങ്കിലും പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് പോയി കാണാൻ പറ്റുമല്ലോ. പിന്നെ എൻ്റെ ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ്സ് ആൻഡ് പ്ലേറ്റ്സ് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് ഗാർഡനിങ് ടിപ്സ് ഉണ്ട്, കരുവേപ്പ് കാട് പോലെ വളരാനും, അതുപോലെ മണിപ്ലാന്റ്, അതിൻ്റെ ഞാൻ വീഡിയോ ഇടാൻ പോകുന്നതേ ഉള്ളൂ, മണിപ്ലാന്റ് എങ്ങനെ തഴച്ച് വളരാം, അതുപോലെ ഒരു പ്രത്യേക ഒരു റെസിപ്പിയൊക്കെ ഉണ്ട് ഇതിൻ്റെ വളം റെസിപ്പി. അപ്പോൾ അതൊക്കെ നോക്കിയെന്നാൽ നല്ലൊരു ഇതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.